Punarjani Hospital, Akshayabidi, Peta, Trivandrum. Dr. Sweetie, Chairman, Managing Director, and Chief Gynecologist. Advanced Keyhole Surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems. Combo Gym. Post delivery guidance. Scientific cancer detection and protection. And systematic weight loss treatment. Punarjani Hospital,

ഗർഭധാരണം സത്യവും മിഥ്യയും ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനായി തിരുവനന്തപുരം പേട്ട പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റും എം ഡിയുമായ ഡോക്ടർ സ്വീറ്റി നമ്മോടൊപ്പമുണ്ട് ഡോക്ടർ നമസ്കാരം കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറെ സത്യവും ഗർഭധാരണത്തെ കുറിച്ച് അതിന്റെ മിഥ്യാധാരണകളെ കുറിച്ചും ഒക്കെ കുറെ പറയുകയുണ്ടായി ഡോക്ടർ ഫസ്റ്റ് ഫസ്റ്റ് കൂടുതൽ മിഥ്യകളും എനിക്ക് തോന്നുന്നു ആ തുടക്കത്തിൽ കുറച്ച് കൂടുതലാണ് പിന്നെ അവസാന ഒരു മൂന്ന് മാസം ധിക ഡോക്ടർ ഗർഭ ധരിച്ച ഉടനെ തന്നെ എല്ലാവരും പറയുന്ന ഗർഭിണികൾ കൊടുക്കുന്ന ഉപദേശമാണ് ആദ്യം തന്നെ രണ്ടുപേർക്ക് വേണ്ടിയുള്ള ഭക്ഷണം കഴിക്കണമെന്ന് എന്താണ് അതിൽ വല്ല സത്യാവസ്ഥയൊക്കെ പേർക്ക് വേണ്ടിയുള്ള ഭക്ഷണം എന്നുള്ളതിൽ എന്ന് ഉദ്ദേശിക്കുന്നത് കുഞ്ഞിനും കൂടി വേണ്ടിയുള്ള ന്യൂട്രീഷൻ അന്ന് ഇതുപോലെ കാൽഷ്യവും അയണും ഗുളികളും ഒന്നും ഇല്ലാതിരുന്നോണ്ട് ഈ പറഞ്ഞ മാതിരി ഈ എല്ലാ ന്യൂട്രീഷനും ബേബിക്കും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ അമ്മ കുറച്ച് കൂടുതൽ കഴിക്കണം എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചത് പക്ഷെ ഇപ്പൊ നമ്മൾ മറച്ച് കൊടുക്കുന്ന ഉദ്ദേശം മൂന്ന് നേരം എന്നുള്ളതിന് പകരം ആറ് നേരം കഴിച്ചോളാം പറയും ഈ ഒരു സമയം ലഞ്ച് എന്ന് പറയുന്നത് നല്ല ഹെവി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ശ്വാസം മുട്ടലായിരിക്കും ഗർഭിണിക്ക് എന്ന് വെച്ചാൽ ഗർഭപാത്രവും നല്ല മുകളിലോട്ട് വന്നു പിന്നെ ഈ വയറെന്ന് പറയണത് ഇതില് സ്റ്റൊമക്ക് അതായത് അത് ഭക്ഷണം കൊണ്ട് നിറയുമ്പോൾ അതും താഴോട്ട് വരുമ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ചെറിയ ഡിസ്കംഫേർട്ട് ഉണ്ടാവും അപ്പോൾ ഗർഭിണികൾ ഇങ്ങനെ ശ്വാസം മുട്ടുന്നു ഭക്ഷണം കഴിച്ചാൽ എന്ന് പറയും ആ ശ്വാസം മുട്ട മാറ്റാനാണ് നമ്മൾ ഈ വയറ് നിറഞ്ഞ പാടില്ല ഓരോ പ്രാവശ്യം അതുകൊണ്ടാണ് പതിനൊന്ന് ഒരു ഒരിച്ചിരി കുറച്ച് കഴിക്കണം പിന്നെ അങ്ങനെ ആകുമ്പം ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കും കൂടിയുള്ള വേണ്ട ഡബിൾ ന്യൂട്രീഷൻ കിട്ടിക്കണം പിന്നെ ഒരു ഉച്ച സമയത്ത് കുറച്ച് ആവശ്യത്തിന് പിന്നെ വീണ്ടും ഒരു മൂന്നര നാല് മണിക്ക് വീണ്ടും ഏഴ് മണിക്ക് ചെറുതായിട്ട് പിന്നെ ഒൻപത് മണിക്ക് വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട് സാലഡോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സോ ഇതുപോലെ പല ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ന്യൂട്രീഷണൽ അഡ്വൈസ് ഫോർ പ്രഗ്നൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിവിടെ കേരളത്തിൽ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അങ്ങനെ ഒരു ന്യൂട്രീഷൻ പക്ഷെ ഞാൻ ഇപ്പോൾ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് പ്രഗ്നൻസിൽ ന്യൂട്രീഷണൽ അഡ്വൈസും എക്സസൈസിനെ കുറിച്ചുള്ള കൗൺസിലിംഗ് അപ്പം അതൊരു ബേസിക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു നോട്ട് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് എളുപ്പവും അല്ലെങ്കിൽ എന്ത് കഴിക്കണം എന്ത് കഴിക്കാൻ പാടില്ല എപ്പോൾ കഴിക്കണം ചില ചില മിഥ്യധാരണകളുണ്ട് തൈര് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് സന്ധ്യയ്ക്ക് തരാം അങ്ങനെയൊന്നും ഇല്ല അതേപോലെ തന്നെ ഒരു വലിയ മിഥ്യാധാരണ കോഫി കുടിക്കാൻ പാടില്ല കഫീൻ്റെ അംശം ഏഹ് കുട്ടിക്ക് ദോഷം ചെയ്യുന്നുള്ളു അങ്ങനെ എന്തെങ്കിലും അതില് സത്യമുണ്ട് കാര്യ കഫീൻ ആൻഡ് തിയോബ്രോമിൻ ടീയിലുള്ള ഇത് രണ്ടും എല്ലാ നമ്മുടെ രക്തനാളികളെയും ചുരുക്കാൻ പറ്റുന്നതാണ് ഡയലൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചുരുക്കാനും പറ്റും അതിന് അപ്പോ ഈ തലവേദനയൊക്കെ വന്ന കുടിക്കണത് ആ ഒരു ഇതിനും കൂടിയാണ് തലവേദന ഒന്ന് ഒരു കാപ്പി ഓടിച്ച മാറും എന്നൊക്കെ പറയണെ സോ എല്ലാ രക്തനാളികളെയും ചുരുക്കാൻ പറ്റും സോ അങ്ങനെ ഇരിക്കുമ്പം ഒരു കൂടുതൽ കോഫി കുടിക്കുന്ന അമ്മയാണെങ്കിൽ കുട്ടിയിലോട്ട് പോകുന്ന രക്തനാളിയും ചുരുങ്ങും സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അത് കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും അതോടെ നമ്മൾ ആദ്യമേ പറയും ടി എൻ കോഫി കഴിവതും അവയ്ഡ് ചെയ്യുക ഗർഭധാരണം നടന്ന് ഉടനെ തന്നെ അവോയ്ഡ് ചെയ്യണം അപ്പൊ തൊട്ട് അമ്മയുടെ രക്തനാളി വഴിയുള്ള വളർച്ചയാണല്ലോ കുട്ടിക്കാകെ ഉള്ളത് സോ അതുകൊണ്ട് ആ രക്തനാളിക്ക് ഒരു ചുരുക്കമോ ഒരു പ്രശ്നമോ വരാൻ പാടില്ല അപ്പൊ ആദ്യത്തെ അഡ്വൈസ് തന്നെ കോഫി ടീ ഒഴിവാ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ മേ ബി വൺ ഗ്ലാസ് ഓർ ടു അതിനുള്ള നമ്മളുടെ ഇതിലൊന്നും നമ്മള് ഹെവി കോഫി കുടിക്കുന്നവരല്ല കോഫി വന്നിട്ട് കുറച്ചും കൂടെ മോശമാണ് ചായ അത്രക്ക് ദോഷം ഇല്ല എന്ന് പറയുന്നാലും രണ്ടും ഈക്വൽ ഈക്വൽ തന്നെയാണ് ചായയൊക്കെ വേണമെങ്കിൽ ഒരു കപ്പൊക്കെ കുടിക്കാം ഒരു ദിവസം വൺ ഓർ ടു അങ്ങനെ വേണമെങ്കിൽ കോഫി കഴിവ് ഒഴിവാക്കുന്ന നല്ലതാണ് പിന്നെ ആദ്യത്തെ മാസങ്ങളിൽ എന്തൊക്കെ വേറെ ശ്രദ്ധിക്കണേ ഭക്ഷണ കാര്യങ്ങളില് ഭക്ഷണ കാര്യങ്ങളില് ഇപ്പോ കുറെ വിദ്യകളുണ്ട് എന്ന് വെച്ചാൽ ൂട്ട്സിൽ തന്നെ പലതും കഴിച്ചു കൂടാറുണ്ട് പപ്പായ കഴിഞ്ഞത് പൈനാപ്പിൾ പക്ഷെ അതൊന്നും ലോകോ രീതിയിൽ സയന്റിഫിക് ആയിട്ട് ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല അത് കഴിച്ച് ഉടനെ അബോഷൻ ആവുന്നതായിട്ടും കണ്ടിട്ടില്ല എന്നുവെച്ചാൽ അത് കഴിക്കുന്ന എത്രയോ പേരെ നമുക്കറിയാം പൊതുവേ പക്ഷെ ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനെ ഒരു ഉള്ളൂ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ പോയാലും ഈ പൈനാപ്പിളും പപ്പായും പറ്റി പറയുന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ച് ഈവൻ ഹിന്ദിയിൽ പോലും അവർ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോ സംസാരിക്കുമ്പോ ഒക്കെ സോ അത് ഇന്ത്യ മുഴുവനുള്ള ഒരു മിദ്ധ്യധാരണയാണ് തോന്നുന്നു പക്ഷേ ഇത് ഓസ്ട്രേലിയയിലും ഒക്കെ ഫ്രൂട്ട്സ് ഒരുപാട് കിട്ടുന്ന സ്ഥലമാണ് അവിടെയൊക്കെ ഗർഭിണികൾ മെയിനായിട്ട് പൈനാപ്പിൾ പപ്പായ അവർക്ക് കുറവാണ് നമ്മുടെ നാട്ടിൽ അത്രയില്ല പക്ഷെ പൈനാപ്പിൾ ഒരുപാട് കിട്ടുന്ന സ്ഥലങ്ങൾ അതേപോലെ ആഫ്രിക്കയിലും അങ്ങനെയാണ് പൈനാപ്പിൾ ഒരുപാട് അപ്പൊ അവരൊക്കെ അത് തന്നെയായിരിക്കും അവരുടെ നല്ല ഒരു ൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു അംശം നല്ലത് തന്നെ ആയിരിക്കും അങ്ങനെ ഇരിക്കുന്ന അവരെല്ലാം കഴിക്കുന്നുമുണ്ട് ഈ ഫ്രൂട്ട് സാലഡ്സ് കഴിക്കാതെ കഴിക്കാതിരിക്കാറില്ല പൊതുവേ ഗർഭിണികളെ സാലഡ് ഒരുപാട് കഴിക്കണം ഫ്രൂട്ട് ആയാലും വെജിറ്റബിൾ ആയാലും അപ്പൊ അത് എന്തുകൊണ്ടും അവർക്കത് ഗുണം ചെയ്യുള്ളു സാലഡ് ആയിട്ട് കഴിക്കുമ്പോഴത്തേക്കും കുറച്ചധികം സത്തുക്കൾ അകത്ത് ചെല്ലുകയും ചെയ്യും പിന്നെ ഈ കുക്കിങ്ങിൽ വരുന്ന അതിന്റെ ആ ലോസ് ഉണ്ടല്ലോ അതായത് അതിന്റെ സത്ത് കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ കുക്കിങ്ങിൽ വരാം പക്ഷെ റോ ആയിട്ട് നമ്മൾ സാലഡ് ആയിട്ട് കഴിക്കുമ്പോൾ കൂടുതൽ സത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ പൈനാപ്പിളും പപ്പായയും കഴിച്ച് അബോഷൻ ആയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അബോഷൻ ആയപ്പോൾ അതുമായിട്ട് ഈ കാക്ക എരുന്നപ്പം ഇതും വീണു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു ആ അബോഷൻ ആയ സമയത്തെങ്ങാനും ആരെങ്കിലും ഒക്കെ പൈനാപ്പിൾ കഴിച്ചിരിക്കുക പിന്നെ ഒരു ചെറിയ ഇത് ഒരു മിഥ്യധാരണയായിട്ട് വരാനുള്ള ഒരു ചെറിയ റീസൺ ഉണ്ട് ഈ പപ്പായ കമ്പ് ഒടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വെള്ള പശ പോലെ വരും അപ്പോൾ ആ വെള്ള ദ്രാവകം പണ്ട് ആ ഒരു കമ്പില് ആ വെള്ള ദ്രാവകം ഇച്ചിരി ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് അതിന് ഇല്ലീഗൽ അബോഷന് ഈ പഴയ വൈറ്റാട്ടിലൊക്കെ ഒന്ന് അബോഷൻ ചെയ്യുന്ന വെച്ചാൽ പണ്ട് അബോഷൻ ഇത് ചെയ്തിട്ടില്ലായിരുന്നല്ലോ ലീഗലൈസ് ചെയ്തിട്ടില്ല സോ അങ്ങനെ ഇരുന്നപ്പം ഈ ഒരു സംഭവം വ്യജയക്കുള്ളിൽ വെച്ചു കൊടുക്കും ഇറിറ്റേഷന് വേണ്ടിയിട്ട് അങ്ങനെ അബോട്ടാവുന്നൊരു അങ്ങനെ പെപ്പൈൻ എന്നുള്ള ഒരു എൻസൈം കാരണം അത് ആകാം എന്നൊരു ഇത് പണ്ട് ഉപയോഗിച്ചിരുന്നു അതേപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ആ കുത്തുന്ന ഒരു അതിന്റെ ഇലയുണ്ടല്ലോ അതിനെയും ഇതിനെ അപോഷന് വേണ്ടി വെജന വഴി വെക്കാൻ ഉപയോഗിച്ചിരുന്നു അപ്പൊ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന എന്തുമാണ് അന്ന് അബോഷൻ ഉപയോഗിച്ചിരുന്നത് അങ്ങനെയെങ്കിലും ആകട്ടെ എന്നുള്ള രീതിയിൽ പക്ഷേ അതൊക്കെ സെപ്റ്റിക് അപോഷൻ പിന്നെ വലിയ ദോഷങ്ങളിലൊക്കെ ചെന്ന് പെടുന്നതാണ് അതുകൊണ്ടായിരിക്കാം ഈസ് ഈക്വൽ ടു പപ്പായ ആൻഡ പൈനാപ്പിൾ അല്ലാതെ ഈ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും പ്രയാസപ്പെട്ട അബോഷന്റെ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല ഒരു റിസർച്ച് ചെയ്തിട്ടാണ് ഈ മെഡിക്കൽ അബോഷൻ മരുന്നുകൾ കണ്ടുപിടിച്ചത് പപ്പായയും പൈനാപ്പിളും പോരെ ശരിയാണ് ഡോക്ടർ അതുപോലെ തന്നെ വയറിന്റെ വലിപ്പം വെച്ച് കുട്ടികളുടെ സെക്സ് പെൺകുട്ടിയാണ് വയർ ഇരുന്നാൽ പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ് അതുപോലെ അമ്മയ്ക്ക് ഭംഗി വെച്ചാൽ പെൺകുട്ടിയാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൽ എന്തെങ്കിലും സത്യാസം പൊതുവേ ഭംഗി വെക്കും ആ സമയത്ത് എന്താന്ന് വെച്ചാല് എല്ലാ ഗർഭിണികളും ഒരു പത്ത് കിലോയോളം കൂടും ടെൻ ടു ട്വൽവ് കെ ജിസ് കൂടണം ഇച്ചിരി വണ്ണം ഒക്കെ വെച്ചിരിക്കുമ്പോ ഒത്തിരി വെളുത്ത നിറൊക്കെ വരും പൊതുവെ വണ്ണം വെക്കുമ്പോൾ നമ്മുടെ നിറം ഇച്ചിരി കൂടും പിന്നെ പൊതുവെ നല്ല ഉരുണ്ട് ഒക്കെ ഇരിക്കുന്നതായിട്ടുള്ളൊരു തോന്നൽ അത് എല്ലാ അമ്മമാരും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അമ്മമാര് ആ സമയത്ത് ഭംഗിയായിട്ട് തന്നെ ഇരിക്കും ആരും വൃത്തിയേടാവുന്നത് കുറവാണ് അപ്പോൾ അത് ആളുകള് പിന്നെ അതിലൊരു ചെറിയ ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്നതായിരിക്കും പെൺകുട്ടിയായിരുന്നു പെൺകുട്ടിയുടെ ഈസ്ട്രജനും കൂടി അതായത് സ്ത്രീ ഹോർമോണും കൂടി ചിലപ്പം അമ്മയുടെ ഇതിൽ കാണും പൊതുവെ പക്ഷെ അത് പറയേണ്ട കാര്യമില്ല അത് ഇങ്ങോട്ടും അങ്ങോട്ടുള്ള ട്രാൻസ്മിഷൻ ഇല്ല സോ അത് കൊണ്ട് ഭംഗിയുടെ കാര്യം ഒരിക്കലും പെൺകുട്ടിയായിരുന്നാൽ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പെൺകുട്ടിയായിരുന്നാൽ ഭംഗി ഉണ്ടാവും മറ്റൊരു ഭംഗി ഇല്ല എന്നൊന്നുമില്ല പൊതുവേ ഗർഭിണികളിച്ച് ഭംഗി വെക്കും കാര്യം വെച്ചാൽ ഹോർമോൺ ലെവലുകൾ നല്ല കൂടുതൽ സമയത്ത് അപ്പൊ മുടിയൊക്കെ നല്ല കട്ടിക്ക് വളരുകയും ചെയ്യും പിന്നെ ആയിരിക്കും പൊഴിഞ്ഞു പോകുന്നത് ഈ പ്രസവം കഴിഞ്ഞിട്ട് നല്ല വളരുകയും ചെയ്യും അതേപോലെ കുറച്ച് വണ്ണം ഒക്കെ ഇത്തിരി നിറൊക്കെ വെക്കും അപ്പൊ പൊതുവേ കണ്ട അമ്മ ഒരു സുന്ദരി തോന്നും അപ്പൊ അതിനെ അതൊക്കെ ആണും പെണ്ണിലേക്ക് ഇത് എങ്ങനെയെങ്കിലും ആണോ പെണ്ണോന്ന് കണ്ടുപിടിക്കണം പണ്ട് അങ്ങനെ ഒരു ഈ സ്കാൻ വന്നതിന് ശേഷം കണ്ടുപിടിക്കാം പക്ഷെ അത് വെളിയിൽ പറയാൻ പാടില്ല അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഡോക്ടർ അത് വെളിയിൽ പറഞ്ഞു ഈ പെൺകുഞ്ഞുങ്ങളെ ഗർഭത്തിലേക്ക് കൊല്ലുന്നുള്ളത് കൊണ്ട് അതിപ്പോ പറയാറില്ല പക്ഷെ സ്കാൻ വഴി ഒരു ആറുമാസം ഒക്കെ കഴിയുമ്പം ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ലൈഫ് ബീറ്റ്സിൽ ഇനി ഒരു ചെറിയ ബ്രേക്ക് Punarjani Hospital Aksharavedi Peta Trivandrum Dr. Sweetie, Chairman, Managing Director and Chief Gynecologist Advanced Keyhole Surgeries for all Gynecology and Infertility Related Problems Infertility Treatment for Couple Painless Normal Delivery Laser Treatment for Skin Problems Combo Gym Post Delivery Guidance Scientific Cancer Detection and Protection and Systematic Weight Loss Treatment Punarjani Hospital Gynecology Infertility

ലൈഫ് ബീച്ചിലേക്ക് വീണ്ടും സ്വാഗതം റെസ്റ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു നേരെ തിരിച്ചാണ് പണ്ടുള്ളവര് പറഞ്ഞിട്ടുള്ളത് നടക്കണം അല്ലെങ്കിൽ ചൂലെടുത്ത് അടിക്കണം അങ്ങനെയൊക്കെ അവസാന നേരത്തെ അടിച്ചിട്ട് ഒരു കാര്യമില്ല പണ്ടത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാല് ആദ്യം മുതലേ പെൺകുട്ടികൾ വീട്ടിലെ എല്ലാ പണിയും ചെയ്യും ചെയ്യാ മാത്രല്ല നനയ്ക്കണോട്ട് ഇത് അന്ന് മാവാട്ട് അങ്ങനെ ഒരുപാട് പണികൾ ഒന്നും ഈ മെഷീൻസ് ഇല്ലായിരുന്നല്ലോ എല്ലാ പണിയും അവർ ചെയ്യും ചെയ്യണതിന്റെ കൂടെ തന്നെ അവരുടെ ബോഡിയിലെ എല്ലാ ജോയിൻസും നല്ല വിരിഞ്ഞു കൊടുക്കും എന്നുവെച്ചാൽ നമ്മുടെ ഇളിക്കൂടിന്റെ പെൽവെസിന്റെ ആ ബോൺസ് വരെ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും സോ അതുകൊണ്ട് ജോലി ഒരു പത്ത് പന്ത്രണ്ട് വയസ്സോട്ടേ ചെയ്യുന്ന പെൺകുട്ടി ഒരു ഇരുപത് വയസ്സിൽ പ്രസവിക്കാൻ റെഡി ആവുമ്പം നാച്ചുറലി അവളുടെ എല്ലാ ബോൺസും ജോയിൻസും എല്ലാ ഈ ഇളിക്കൂടിന്റെ ഇതും ഒക്കെ നല്ലോണം ഓപ്പൺ അപ്പ് ചെയ്ത് കൊടുക്കും നല്ലോണം തുറന്നു കൊടുക്കും കുട്ടിക്ക് പോകാനായിട്ട് ഇതിപ്പം സ്കൂളിൽ പോണതും കോളേജിൽ പോണതും ഒക്കെ ബാനിൽ സ്കൂളിൽ തിരിച്ചു വരിക തിരിച്ചു വന്ന് ഇന്റർനെറ്റ് വായിക്കുക അവസാനം ഗർഭിണിയാവുക എട്ടാം മാസത്തെ ചൂലെടുത്ത് അടിക്കുക എന്ന് പറഞ്ഞു നല്ല കാര്യ അങ്ങനെ വന്നാൽ ഉടനെ അത് നോർമൽ ഡെലിവറി ആവാ അങ്ങനെയൊന്നുമില്ല എക്സൈസ് എന്ന് പറഞ്ഞ ഒരു മൈൽഡ് വാക്കിംഗ് ഒക്കെ ആവാം അത് ഡോക്ടർ അഡ്വൈസ് ചെയ്താൽ മാത്രം ഇപ്പം ചിലര് തെറ്റായ ചില കാര്യങ്ങൾ അറിയാതെ എല്ലാവർക്കും എല്ലാം ഒരുപോലെയല്ല എല്ലാ ഗർഭിണിക്കും ഇപ്പോ എക്സസൈസ് ചെയ്തൂടാത്ത കൊറേ പേരുണ്ട് ഡോക്ടർ നമ്മൾ കുറിച്ചാണ് പറഞ്ഞു വന്നത് വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് പിന്നെ ഇത് ഇങ്ങനെ അല്ല ഒരു കുഴപ്പമില്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സസൈസ് ഇങ്ങനെയാവാം പിന്നെ കൂടുതൽ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട വെള്ളം കുടിക്കാൻ അത് അതിലും ഒരു മെദ്യധാരണയുണ്ട് വെള്ളം കുടിച്ചാ വയറ് ചാടും എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടുക്കുകയില്ല ഇവർക്ക് വളരെ വളരെ തെറ്റായ ഒരു പ്രവണതയാണ് വെള്ളവും വയറിൽ ചാടുന്നതിൽ തമ്മിൽ അത് നല്ലോണം ഭക്ഷണം കഴിച്ച് ഫാറ്റ് കൂടുമ്പോൾ ഉണ്ടാവുന്ന ചാട്ടമാണത് അല്ലാതെ ചാട്ടമൊന്നുമല്ല വെള്ളത്തിന്റെ ചാട്ടമല്ല അത് സാധാരണ ആളിന്റെ അടുത്ത് തന്നെ നമ്മൾ കുടിക്കാൻ പറയും അപ്പൊ ഗർഭിണി എന്തുകൊണ്ടും അതിൽ കൂടുതൽ കുടിക്കണം നല്ലോണം യൂറിൻ പാസ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഗർഭധാരണ സമയത്ത് യൂറിൻ ഇൻഫെക്ഷൻ വരാൻ എല്ലാ സാധ്യതയുള്ളതാണ് സോ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതൽ സാധ്യതകളുണ്ട് എന്നുവെച്ചാൽ ഈ ബ്ലാഡർ മൂത്രസഞ്ചിയെ ശരിക്കും ഈ കുട്ടിയുടെ തല വന്ന് പ്രസ് ചെയ്തിരിക്കും അപ്പൊ മുഴുവനായിട്ട് യൂറിൻ പാസ് ചെയ്ത് പോകില്ല പൊതുവേ ഗർഭിണിയാക്കി അത് എപ്പോഴും എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പം ഓൾറെഡി കെട്ടിക്കിടക്കുന്ന യൂറിൻ അതിന്റെ ഇടയിൽ വെള്ളവും കൂടി കുടിക്കുന്നില്ല യൂറിൻ പാസ് ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂറിൻ ഇൻഫെക്ഷൻ യൂറിനറി ഇൻഫെക്ഷൻ തീർച്ചയായിട്ടും അങ്ങനെ വെള്ളം കുടിക്കാതിരുന്നാൽ വരും സോ അത് വളരെ സൂക്ഷിക്കണം വെള്ളം കുടിച്ചാൽ വയറ് ചാടും വെള്ളം കിഡ്നി വഴി യൂറിനറി ബ്ലാഡർ വഴി അങ്ങ് പോവുകയാണ് ഡോക്ടർ അതുപോലെ തന്നെ കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും ഇടതുവശം തിരിഞ്ഞു കിടക്കണം എന്നറിയാം അത് നല്ല പൊസിഷനാണ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹാർട്ട് ഇടത്ത് വശത്താണ് അതുകൊണ്ട് നേരിട്ട് പമ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും സോ ആ സൈഡിൽ തിരിഞ്ഞ് കിടന്നാൽ കുറച്ച് കുട്ടിക്ക് അധികം ബ്ലഡ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഒരു കുറച്ച് സയന്റിഫിക് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ട് ഒരു ഗർഭിണി ഏത് നേരം ഇടതു വെച്ചാൽ തിരിഞ്ഞ് ഇടന്ന് ആ സൈഡ് എടുക്കാൻ വയ്യാണ്ടാവും ഡോക്ടർ അതുപോലെ നേരത്തെ ഒരു കോളില് പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന അതുപോലെ മെഡിസിൻസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് മെഡിസിൻസ് ഉപയോഗിക്കാട്ട് നമുക്ക് ഒരു മൂന്ന് മാസം വരെ നമ്മളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മെഡിസിൻസ് കുറയ്ക്കും എന്നാലും അത്യാവശ്യം യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വന്ന ട്രീറ്റ് ചെയ്യാൻ ഗർഭിണികൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന മരുന്നുകളാണ് ഇപ്പൊ എല്ലാം ഗർഭിണികൾക്ക് കുഴപ്പം കുഞ്ഞിനു ഗർഭസ്ഥ ശിശുവിന് കുഴപ്പം വരാത്ത ട്രീറ്റ്മെന്റുകൾ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമേ ഇല്ല അങ്ങനെ നോക്കി തന്നെ ഉണ്ടാക്കുന്ന മരുന്നുകൾ ഒത്തിരി ഉണ്ട് സോ അപ്പൊ അത് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ എന്തായാലും മൂന്ന് മാസം വരെ കഴിവതെ ഇൻഫെക്ഷൻസ് വരുത്താതിരിക്കാൻ നമ്മളധികം മരുന്നിന്റെ യൂസേജ് കുറയ്ക്കും അഞ്ചു മാസം ഒക്കെ കഴിഞ്ഞാൽ മരുന്നുകൾ യൂസ് ചെയ്യാൻ വലിയ കുഴപ്പമില്ല എന്നു വെച്ചാൽ കുട്ടിയുടെ അവയവങ്ങളൊക്കെ ഫോം ചെയ്ത് കാണും അപ്പൊ അവയവങ്ങൾക്ക് വല്ല പ്രശ്നം വരുമോ അങ്ങനെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല പൊതുവെ അങ്ങനത്തെ മരുന്നുകൾ ഇപ്പൊ വിപണിയിൽ ഇറക്കുന്നുമില്ല ഗർഭിണികൾക്ക് എന്തെങ്കിലും ദോഷം വരുന്ന മരുന്നൊക്കെ എന്നോ ബാൻ ചെയ്ത് ഇല്ലാതാക്കി സോ അങ്ങനത്തെ ഒരു മരുന്നുകൾ ഇപ്പോൾ പൊതുവേ ഉണ്ടാവണില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ സ്വന്തമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒരിക്കലും ഒരു ഗർഭിണി ചെയ്യരുത് എന്തുകൊണ്ടും ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ പറയുന്ന മരുന്നുകള് കറക്ട് പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് കറക്റ്റ് ഡോസേജിലും കഴിക്കുക ഈ ആ ഒരു നേരത്ത് മാത്രം ഒരു പാരസെറ്റമോൾ എടുത്ത് കഴിക്കുക അത് ചെയ്യുക ഇത് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അതാണ് നമ്മൾ സാധാരണ പോലെയല്ല എന്തെങ്കിലും പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു കാര്യം അമ്മയുടെ ഫാമിലി വൈസ് ആയിരിക്കും ഈ പൊതുവെ ബോഡിയുടെ ഷേപ്പ് ഒരു പെൺകുട്ടിയുടെ ബോഡി ഷേപ്പ് കിട്ടുന്നത് അമ്മയുടെ അതായത് ഈ പൊതുവെ ഇളിക്കൂടിന്റെ പെൽവിസിന്റെ ഷേപ്പ് ചില കുട്ടി ചില കുടുംബത്തിൽ നോക്കിയാൽ അവിടം ഇങ്ങനെ താഴോട്ട് ഇടുങ്ങിയായിരിക്കും അത് നമുക്ക് അറിയാൻ പറ്റും കാണുമ്പോഴേ ഓരോരോ പെൺകുട്ടികളുടെ ആ ഒരു ഇത് നോക്കുമ്പം ഇടുങ്ങിയായിരിക്കും അത് ഇങ്ങനെ വന്നിട്ട് താഴോട്ട് ഇടുങ്ങിയിരിക്കും അത് ആൻഡ്രോയിഡ് പെൽവിസ് എന്ന് നമ്മൾ പറയാം അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നോർമൽ ഡെലിവറി സാധ്യമല്ലാണ്ട് വരും പിന്നെ ഗൈനക്കോയിഡ് പെൽവിസ് നല്ല കുട്ടിയെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള നല്ല ഈ പെൽവേസി ലിക്വീഡിന്റെ ഭാഗം നന്നായിട്ട് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളത് നല്ല കുട്ടികളെ പ്രസവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നോർമൽ ഡെലിവറിക്ക് നല്ല സാധ്യതയുള്ളതാണ് പക്ഷേ ഇത് അമ്മയുടെ ഫാമിലി വൈസ് ആയിരിക്കും നമുക്ക് കുറച്ച് ഈ ബോഡി ഷേപ്പ് കിട്ടുന്നത് സോ അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ച് കൂടുതൽ പക്ഷെ ഇപ്പം അതിലൊന്നും കാര്യമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചെറിയ കാര്യത്തിന് പോലും റിസ്ക് എടുത്തിട്ട് ഒരു നോർമൽ ഡെലിവറി നോക്കാറില്ല ഫോർ എക്സാമ്പിൾ ഇപ്പം കഴുത്തിനെ കൊടി ചുറ്റി കിടക്കുന്ന കോഡ് അറൗണ്ട് ദ നെക്ക് അങ്ങനെ ഒരു സംഗതി ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് സ്കാനിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നോർമൽ ഡെലിവറിക്ക് പോകത്തില്ല കാരണം വെച്ചാൽ ആ കുട്ടിക്ക് നല്ലോണം ഇതൊക്കെ എളിക്കൂടൊക്കെ വിരിഞ്ഞതാണ് നോർമൽ ഡെലിവറി നടക്കുന്ന വെച്ചാല് ഈ കഴുത്തിന് ചുറ്റിയിരിക്കുന്ന കോഡ് ഈ കുഞ്ഞ് തല താഴെ ഇറങ്ങാൻ നോക്കുമ്പോൾ മോളീന്ന് വലിക്കും പ്ലാസന്റെ അവിടെ നിന്ന് അപ്പൊ അത് കയറ് കഴുത്തിനെ ചുറ്റി കുഞ്ഞിന് അപകടം വരും കയറ് ചുറ്റും പോലെ ചുറ്റും അങ്ങനെ അപകടം വരും അതുകൊണ്ട് നമ്മൾ അതിന് വേദന വരുത്തണതിന് മുമ്പ് തന്നെ സിസേറിയൻ ചെയ്യുക ചെയ്യണം അപ്പം ഈ പെല്ലസിന്റെ ഷേപ്പ് മാത്രം ഇപ്പൊ അഫെക്റ്റ് ചെയ്യുന്നില്ല ഒരുപാട് വേറെ കാര്യങ്ങൾ ഇപ്പം പ്രഷർ കൂടുതൽ നിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സിസേറിയൻ ചെയ്യേണ്ടി വരും കുഞ്ഞിനെന്തെങ്കിലും അപകടമരണേനുമുമ്പേ ഷുഗർ കൂടി നിക്കുകയാണെങ്കിലും അതുപോലെ ആയിരിക്കും നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പലതും സിസേറിയൻ പ്ലാൻ ചെയ്യേണ്ടി വരും പ്ലാൻ ചെയ്ത് പ്ലാന്റ് ആയിട്ട് ചെയ്യേണ്ടി വരും സോ അങ്ങനെയുള്ള അവസ്ഥകൾ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട് ഈ പൊല്യൂഷനോ എന്താണെന്നറിയില്ല ഗർഭസ്ഥ സമയത്തോ ഒത്തിരി ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് കൂടുതലായിട്ട് പ്രഷർ ഷുഗർ ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട് പെൺകുട്ടികൾ എനിക്കൊന്നും കുറച്ച് വെയിറ്റ് കൂടിയ ഒരു സംഭവം ഇപ്പൊ എല്ലാ പെൺകുട്ടികളും കുറച്ച് വെയിറ്റ് കൂടിയിട്ട് അതിന്റെ ആയിരിക്കണം ഡോക്ടർ അപ്പം ഈ അയൺ ടാബ്ലെറ്റ് ചില കുട്ടികൾ കഴിക്കാ കറുത്തു വരുന്നു എന്നൊക്കെ പറഞ്ഞു വെളുപ്പും കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഈ മിഥ്യധാരണ മൊത്തം കുഞ്ഞിനെ കറുക്കാനും വെളുപ്പിക്കാനും ഒക്കെയാ ഈ അയൺ ഗുളിയ കഴിച്ച കറുക്കെന്ന് പറഞ്ഞ് അത് ഈ എങ്ങനെയാ കറക്കണേ ഈ കുഞ്ഞ് എന്നുണ്ടായോ അതില് അമ്മയുടെ എക്സും അച്ഛന്റെ എക്സ് അല്ലെങ്കിൽ അച്ഛന്റെ വൈ ആണോ പെണ്ണോ അയല് ഈ രണ്ടുപേരുടെയും ക്രോമസോം കിട്ടുന്നുണ്ട് അപ്പൊ ഈ രണ്ടുപേരിൽ ആരുടെങ്കിലും ഒരാളുടെ നിറമായിരിക്കും അല്ലെങ്കിൽ രണ്ടുപേരുടെ ഇട നിറമായിരിക്കും ആയിരിക്കും അമ്മ നല്ല വെളുപ്പം അച്ഛൻ കറുത്തിട്ടായിരിക്കും അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള നിറം ചിലപ്പോ കുഞ്ഞിന് കിട്ട ചിലപ്പോ ഭാഗ്യവശാൽ അമ്മയുടെ നിറം തന്നെ വെളുപ്പ് കിട്ട ചിലപ്പോ അച്ഛന്റെ നിറം കിട്ട ഇത് എന്നോ ആ ഭ്രൂണം ജനിക്കുമ്പോ തന്നെ തയ്യാറ തീരുമാനമാക്കിയ ഒരു കാര്യ ഇതിന് മനസ്സിലാക്കാതെ അതിന്റെ മുകളില് കുങ്കുമപ്പൂന്നൊരു സാധനമുണ്ട് Dr. Sweetie, Chairman, Managing Director, and Chief Gynecologist. Advanced Keyhole Surgeries for all gynecology and infertility related problems. Infertility treatment for couple. Painless normal delivery. Laser treatment for skin problems. Combo Gym. Post delivery guidance. Scientific cancer detection and protection. And systematic weight loss treatment. Kunarjani Hospital. Gynecology, Infertility, and Laparoscopic Center. Aksharavidi, Peta Trivandrum 24. Phone.

അപ്പം ഈ കുങ്കുമപ്പൂ വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഈ വില കൂടിയൊരു സാധനമാണ് അതിൽ മായം നമുക്ക് നമുക്കറിഞ്ഞൂട്ട് അതിനെ പാലിലിട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു സംഗതിയാണ് കുങ്കുമപ്പൂ കഴിച്ച കുഞ്ഞ് വെളുക്കും എന്ന് പറഞ്ഞു അപ്പം അതിന് ടെസ്റ്റിഫൈ ചെയ്യുന്നവരുണ്ട് ഞാൻ കുറെ കുങ്കുമപ്പൂ കഴിച്ചാണ് കഴിച്ച ഇത് നമ്മൾ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യ എന്നാ കുഞ്ഞുണ്ടായോ അപ്പോഴേ നിശ്ചയിക്കപ്പെട്ടിരിക്കണോ അത് എന്ത് നിറത്തിലാണ് ജനിക്കേണ്ടതെന്ന് സോ നമ്മൾ ഇതിൽ കൂടുതൽ ഒന്നും കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സിമ്പിളായിട്ട് പറയാം കുങ്കുമപ്പൂ ആഫ്രിക്കക്കാരിലെല്ലാം പരിശോധിച്ചാ പോരെ എന്നാ പിന്നെ ഇപ്പം നീഗ്രോസ് എല്ലാം നല്ല വെളുത്ത് സുന്ദരന്മാരായിട്ട് ജനിക്കില്ലേ സോ ഇതിനൊന്നും ഒരു അടിത്തറയില്ലാത്ത തമാശകളാ ശരിക്കും പറഞ്ഞ പിന്നെ ആരൊക്കെയോ അത് ചുമന്ന നിറത്തിലായിരിക്കണം ആ സാധനം കുങ്കുമപ്പൂ അത് ഭയങ്കര വില കൂടിയത് കാശ്മീരിൽ മാത്രം കിട്ടുന്ന ഒരു സാധനം ആയിരുന്നു എനിക്ക് തോന്നുന്നു കാശ്മീരിലുള്ളവരൊക്കെ നല്ല വെളുത്ത് ചുമന്ന് പോലെ ആലിയിരിക്കുന്നവർ അത് അവരുടെ കാലാവസ്ഥ അവരുടെ ജെനറ്റിക്കലി അവരെ അങ്ങനെയാണ് അമ്മ അച്ഛൻ എങ്ങനെ ഇരിക്കണോ അതനുസരിച്ച് കുഞ്ഞുങ്ങളും ജനിക്കുന്നു അത് കണ്ടിട്ടായിരിക്കും ഈ കുങ്കുമപ്പൂവ് എല്ലാവരും അത് ഇവിടെന്നല്ല ഇന്ത്യ മുഴുവനുണ്ട് എവിടെ എവിടെ ഉള്ളവരെ പോയി നോക്കിയാലും എല്ലാവരും വിളിക്കാൻ വേണ്ടി ഈ കുങ്കുമപ്പൂവ് കഴിച്ചുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് നമ്മൾ സൗത്ത് ഇന്ത്യൻസിൽ കുറച്ച് കൂടുതൽ ശരി നമുക്ക് നിറം കമ്മി ആയതുകൊണ്ട് എല്ലാരും കുങ്കുമപ്പ് കഴിക്കേണ്ടത് വരെ ഇപ്പൊ അത് മുതലെടുത്തുകൊണ്ട് പല മെഡിക്കൽ കമ്പനീസ് വരെ സേഫ്രൻ അടങ്ങിയ പ്രോട്ടീൻ പൗഡർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സോ ഇതിലൊന്നും ഒരു സത്യവും ഇല്ല ഈ കുഞ്ഞി എങ്ങനെ അതേപോലെ അയൺ കഴിച്ചാൽ അത് അയൺ അത്യാവശ്യം ഗർഭിണിക്ക് വേണ്ടത് അതൊക്കെ നിരസിക്കുക എന്ന് പറഞ്ഞാല് അത് രക്തത്തിന്റെ അളവ് കൂട്ടാനാണ് അല്ലാതെ അത് ഒരു രീതിയിലും കുഞ്ഞിന്റെ കളറിനെ ബാധിക്കുന്നില്ല അപ്പം അയൺ ദിവസവും കഴിക്കുന്ന സ്ത്രീകളൊക്കെ കറുത്ത് കരുവാളിച്ചിരിക്കേണ്ടേ ഇതൊക്കെ എന്തൊക്കെ വേണമെങ്കിലും നമുക്കിപ്പോ പറഞ്ഞുണ്ടാക്കാം പക്ഷെ സത്യം സത്യം തന്നെ അല്ലേ അയൺ കഴിക്കണം അതുകൊണ്ട് ഒരു കുട്ടിയും വെളുക്കോ കറക്കോ ചെയ്യില്ല ഇപ്പൊ അയൺ കഴിപ്പ ഫോറിനില് എല്ലാരും അയൺ സപ്ലിമെന്റ്സ് എടുക്കുന്നില്ലേ അവരുടെ മദാമയുടെ കൊച്ചു മതാമേട്ടനല്ലേ ജനിക്കുന്നത് അല്ലാതെ അയൺ കഴിച്ചുകൊണ്ട് കറുത്തിട്ടാണോ ജനിക്കുന്നത് സോ ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഒന്നും ഇങ്ങനത്തെ കാര്യത്തിന് കൊടുക്കരുത് എന്നുവച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുക അമ്മയെ അച്ഛനെ എങ്ങനെയാണോ അതുപോലെ കുട്ടിയിൽ ജനിക്കുകയുള്ളൂ ഗർഭിണികളെ മരുന്നുകളുണ്ട് ഇപ്പം ക്രീംസ് ഉണ്ട് പക്ഷെ അത് പലരും വിചാരിക്കുന്ന സ്ട്രെച്ച് വന്നതിന് ശേഷം പുരട്ടാമെന്ന് അങ്ങനെയാ അതിന് വലിയ എഫക്ട് ഒരിക്കൽ സ്ട്രെച്ച് മാർക്സ് വന്നാൽ പിന്നെ അതിന് ഇല്ലാണ്ടാക്കാം അത് ഒരു സെക്കൻഡ് മന്ത് തൊട്ടേ സ്ട്രെച്ച് മാർക്സ് വരണമെ വയർ ഇച്ചിരി വലുതാവുമ്പോ രണ്ടോ മൂന്നോ മാസം തൊട്ടേ തുടങ്ങണം വയറിൽ പുരട്ടി തുടങ്ങണം അപ്പൊ അതൊക്കെ അങ്ങ് പുരട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്ട്രെച്ച് മാർക്സ് വരണത് കുറച്ചാണ് നമ്മള് വരും മുമ്പേ പുരട്ടണം സ്ട്രെച്ച് മാർക്സിനുള്ള ക്രീംസ് ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഓടിപ്പോയി പുരട്ടിയാൽ സ്ട്രെച്ച് മാർക്സ് മാറ്റാൻ ഭയങ്കര പാടാണ് പിന്നെ ലേസറോ അങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടി വരും സ്ട്രെച്ച് മാർക്സ് മാറ്റാനായിട്ട് സോ ഏറ്റവും നല്ലത് നമ്മള് ബിഫോർ ഒരു പ്രിവെൻഷനാണ് സോ ടു ത്രീ മന്ത്സിലെ തന്നെ ത്രീ മന്ത്സിലൊക്കെ പുരട്ടാൻ തുടങ്ങാം അതായത് വയറിന്റെ വലിപ്പം നാല് മാസം ഒക്കെ ആകുമ്പോൾ നല്ലതാവും ആ സമയത്ത് സ്ട്രെച്ച് മാർക്സ് തുടങ്ങും അതിനും ഒരു മാസം മുമ്പേ നമ്മള് തുടങ്ങിയിക്കുക എല്ലാ ദിവസവും നൈറ്റ് പുരട്ടിയിട്ട് കിടക്കുക അത് മതി അതിനെല്ലാം എല്ലാ പലതരം ക്രീമുകളുണ്ട് സ്ട്രെച്ച് മാർക്സിന് എല്ലാം യൂസ്ഫുൾ ആയിരിക്കും ഡോക്ടർ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഗർഭിണികൾക്ക് ഏറ്റവും കൂടുതൽ പല്ലിന് ഡെന്റൽ പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം അതിന് എന്തെങ്കിലും ചികിത്സയ്ക്ക് പോകുന്നുണ്ട് പ്രോബ്ലം പർട്ടിക്കുലർ ടൈമില് നമ്മളാ ഗർഭിണിയായിരിക്കുമ്പം ടൂത്ത് എക്സ്ട്രാക്ഷൻ ഒന്നും വേണ്ടെന്ന് പറയും പല്ല് എടുക്കുന്നത് പിന്നെ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് അതൊന്നും ഗർഭിണിയായിരിക്കുമ്പോൾ വേണ്ട ഇൻഫെക്ഷൻസ് വല്ലതും വന്നെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കുക സിമ്പിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യാം അല്ലാതെ ആ സമയത്ത് ഹെവിയായിട്ടുള്ള ഇതുപോലത്തുള്ള ട്രീറ്റ്മെന്റ് പല്ലെടുക്കുക കനാൽ ട്രീറ്റ്മെന്റ് അതൊന്നും വേണ്ട കാര്യം വെച്ചാൽ ൊക്കെ ചിലപ്പം വേറെ രീതിയിൽ ദേഹത്തിനെ ബാധിക്കാൻ പറ്റും അതൊരു സ്ട്രെയിൻ ആണ് അല്ലെങ്കിലും ഗർഭിണിക്ക് ഒരു സ്ട്രെയിൻ ആയിട്ട് മാറും ചിലപ്പോൾ പിന്നെ പല്ലെടുത്തിട്ട് പിന്നെ ഇൻഫെക്ഷനായി പിന്നെ കുറെ ഗുളികൾ കഴിക്കേണ്ടി വരും സോ ആ ഒരു സമയത്ത് ഇൻഫെക്ഷൻ മാത്രം ഇത് വേദന വെക്കുക പിന്നെ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞു ഉടനെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാം ഡോക്ടർ ജോലിക്ക് പോകുന്ന ഗർഭിണികൾ എന്തെല്ലാം ശ്രദ്ധിക്കണം ജോലിക്ക് പോകുന്ന ഇപ്പൊ കേരളത്തിൽ അത് വളരെ അത്യാവശ്യ കാര്യ ഏറ്റവും കൂടുതൽ സ്ത്രീകള് ജോലിക്ക് പോകുന്ന സോ ഇപ്പൊ ജോലിക്ക് പോകുന്നവര് ആദ്യത്തെ കുറച്ച് ഒരു മൂന്ന് മാസങ്ങള് വലിയ ഓട്ടോ ട്രാവല് ടു വീലറിൽ അധികം സ്വയം ഓടിക്ക അതൊക്കെ ഒന്ന് കുറയ്ക്കാം വല്യ പ്രശ്നമില്ലെങ്കിൽ കാറിൽ പോവാം പിന്നെ ഫസ്റ്റ് ത്രീ മന്ത്സ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ബസ്സിലാണെങ്കിൽ ഫ്രണ്ട് ഫ്രണ്ടിരിക്കാം അധികം കൊടുക്കുകയില്ലാത്ത സ്ഥലത്ത് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പ്രിവെൻഷൻസും കാര്യങ്ങളും ഒക്കെ പ്രിക്കോഷൻസും ഒക്കെ നമ്മൾ എടുത്തേ പറ്റുകയുള്ളൂ പിന്നെ ഈ ആ സമയത്ത് ഈ ഛർദിയോ ഇതുമൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളപ്പം കുറച്ചധികം ജ്യൂസോ വല്ലതും കരുതി വെച്ചേക്ക് രണ്ട് ബോട്ടിലായിട്ട് ജ്യൂസ് കൊണ്ടുപോവുക പിന്നെ ചെറിയ ഉള്ള ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടി അരിഞ്ഞിട്ട് കുറച്ച് തേനോ വല്ലതോ ഒഴിച്ചു വച്ചാൽ അങ്ങനെ അത് ഇടയ്ക്ക് കഴിക്കുക ഇപ്പോൾ ചോറ് തന്നെ കഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല പല ഗർഭിണികൾക്കും അങ്ങനെയുള്ളപ്പം ആ സമയത്ത് അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക കഞ്ഞിവെള്ളം ഉപ്പിട്ടത് ഇഷ്ടം പോലെ കുടിക്കാം അതേപോലെ ജ്യൂസ് ഏത് ജ്യൂസായാലും ഇഷ്ടം മാതിരി കുടിക്കാം ഒരു തെറ്റുമില്ല മധുരം അധികം ഇൻക്ലൂഡ് ചെയ്യേണ്ട ചെയ്യണ്ടെന്നുള്ള ഒരുപാട് മധുരം ഇട്ടിട്ട് വേണ്ട വെറുതെ ആണെങ്കിലും ജ്യൂസിന് അതിന്റേതായ മധുരം ഉണ്ട് അതിലങ്ങ് കുടിക്കുകയും ചെയ്യാം സോ ജ്യൂസ് ഒരുപാട് വേണം ഫ്രൂട്ട്സ് കഴിക്കണം പിന്നെ ഇടയ്ക്ക് വേറൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്രെഡ് വല്ലതും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇച്ചിരി ആ സമയത്ത് ഒരു ഇച്ചിരി കാപ്പിയോ പാലോ എന്തെങ്കിലും അതിൽ ഈ ബ്രെഡ് മുക്കിയിട്ട് ഒരു മൂന്നാല് ബ്രെഡ് കഴിക്കാം ഇപ്പൊ ചോറ് തന്നെ കഴിപ്പിക്കണം എന്നില്ല ആ സമയത്ത് ഓട്സ് കൊടുക്കാം അപ്പൊ ഇങ്ങനെ പിന്നെ കോൺഫ്ലേക്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചിലർക്ക് ആ സമയത്ത് ഇത് മാത്രം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണതിനോടായിരിക്കും ഇഷ്ടമില്ലായ്മ ചോറ് മീന അതിനോട് അപ്പൊ കൊറച്ച് നമ്മൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കോൺഫ്ലേക്സ് അങ്ങനെ ഇങ്ങനെ ഇച്ചിരി മാറ്റി ചിന്തിക്കുക അത് കുറച്ചും കൂടി മതിയായിരിക്കും എന്ന് എന്നുവച്ചാൽ സ്റ്റാർച്ചാണ് നമ്മൾ ചോറിന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പിന്നെ പ്രോട്ടീന് ഈ പയറവർഗ്ഗങ്ങളൊക്കെ എത്തിരി വേവിച്ച് വേണമെങ്കിൽ അതൊക്കെ ഒരു ചെറിയ പാത്രങ്ങളിലാക്കി ഇതൊക്കെ ഹാൻഡ് ബാഗിനകത്ത് വെച്ചേക്കാം ഇടയ്ക്ക് കഴിക്കും ചെയ്യാം ഫ്രൂട്ട്സായാലിടയ്ക്ക് എപ്പോഴും കഴിക്കാം പിന്നെ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് എവിടെയായാലും എനിക്ക് തോന്നുന്നു കടകൾ കടകളടുത്തുള്ള ഓഫീസൊക്കെ ആണെങ്കിൽ അവർക്ക് കിട്ടും ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം വീട്ടിൽ നിന്നും കൊണ്ടുപോകാം ഫ്രൂട്ട്സ് വെറുതെ എടുത്ത് ഒരു ചെറിയ കവറിനകത്താക്കി ഇട്ടിരുന്നാൽ ഒരു പഴം ആയാലും നല്ലതാണ് എന്ത് തരം ഫ്രൂട്ട്സ് അപ്പം ഇടയ്ക്കിടയ്ക്കുന്നതിന് പിന്നെ ഗ്ലൂക്കോസ് അധികം ഷുഗർ വരാൻ സാധ്യതയില്ലാത്തവരാണെങ്കിൽ ഗ്ലൂക്കോസ് ഈ ഫ്രഷ് ജ്യൂസിൽ കലക്കി കുടിക്കാം സോ അതൊക്കെ നല്ല ഒരു ഉന്മേഷം കൊടുക്കും പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ചിട്ട് അത് പാലിൽ കലക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം സോ അപ്പം നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും സൊ അതാണ് നമുക്ക് വേണ്ടത് അപ്പം ഭക്ഷണക്രമം ക്രമം കറക്റ്റായിട്ട് പാലിക്കുക പൊതുവെ ഗർഭിണികൾ ആറ് പ്രാവശ്യം കഴിക്കുക ഒത്തിരി ഒരു സമയത്ത് കഴിക്കാതിരിക്കുക പിന്നെ ഇഷ്ടമുള്ള ഭക്ഷണം തന്നെ കഴിക്കുക ഛർദിക്കും തോന്നിയാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക പിന്നെ രാവിലെ എണീറ്റത് ഉടനെ ബ്രഷ് ചെയ്താൽ ഛർദിക്കും അതുകൊണ്ട് ഒരു മൗത്ത് വാഷ് ഉപയോഗിച്ച് ആദ്യം ഒരു രണ്ട് ബിസ്ക്കറ്റും മൗത്ത് വാഷ് ഉപയോഗിച്ച് കഴുകി കളഞ്ഞിട്ട് രണ്ട് ബിസ്ക്കറ്റും ഒരു ഒരിച്ചിരി ചായയോ പാലോ ഇഷ്ടമുള്ളത് അപ്പോഴേ കുടിച്ചിട്ട് കുറച്ച് സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അതായിരിക്കും പിന്നെ ബ്രഷ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഈ ഛർദി തടയാൻ പറ്റും പിന്നെ ഛർദി തടയാനുള്ള ഒരു ദൂഷ്യവും ഉണ്ടാക്കാത്ത നല്ല മരുന്നുകൾ നമുക്കുണ്ട് ഇപ്പോൾ അതുകൊണ്ട് ഛർദ്ദിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് വളരില്ല അപ്പൊ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക തന്നെ വേണം സോ ഏഹ് പൊതുവെ വി ആർ ഗോയിങ് ടു എൻഡ് അപ്പൊ അപ്പൊ പൊതുവെ അറിയേണ്ട കാര്യങ്ങള് സത്യസന്ധമായ കാര്യങ്ങള് ആറ് പ്രാവശ്യം കഴിക്കുക കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കുക കൂടുതൽ ഏത് ഗർഭിണിയും കൂടുതൽ ഇത് പിന്നെ ഡയബറ്റിക് ആയാലും ഫ്രൂട്ട്സിന്റെ അളവ് കുറയ്ക്കാം വെജിറ്റബിൾസ് ഒരുപാട് കൂട്ടുക എക്സസൈസ് എന്ന് പറയുന്നത് ഡോക്ടർ അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രം എക്സസൈസ് പക്ഷെ ആദ്യത്തെ മൂന്ന് മാസത്തിൽ എക്സസൈസ് ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോ സ്ത്രീ പുരുഷ ബന്ധം അതായത് ഹസ്ബൻഡുമായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് പോലും ആദ്യത്തെ മൂന്ന് മാസം വേണ്ട പിന്നെ നാല് അഞ്ചാറ് മാസങ്ങളിൽ ആവാം അവസാനത്തെ മൂന്ന് മാസവും ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് വേണ്ട കാര്യം വെച്ചാൽ അത് ദൂഷ്യമായിട്ട് ഭവിക്കും സോ ആ ഒരു കാര്യം ഓർത്തോളണം അത് പലരും ചോദിക്കാൻ മടിക്കും ഞാൻ ഇവിടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ പിന്നെ എക്സസൈസസ് പറയണതനുസരിച്ച് മൂന്ന് ആ ഫസ്റ്റ് ത്രീ മന്ത്സ് എന്തായാലും വേണ്ട ഡോക്ടർ പറയണ അനുസരിച്ച് ഏഴാം മാസത്തിൽ വേണമെങ്കിൽ പിന്നെ അതേപോലെ നല്ല റെസ്റ്റ് ഗർഭിണിക്ക് നല്ല ആവശ്യമാണ് ഉച്ചയ്ക്കൊക്കെ കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുക്കാം ഉറങ്ങണം എന്നില്ല റെസ്റ്റ് എടുക്കാം സോ ഇത്രയും കാര്യങ്ങൾ മതി പിന്നെ എല്ലാരും ആലോചിക്കേണ്ട കാര്യം വെളുപ്പോ കറുപ്പോ ചൊമ്പോ അല്ലെങ്കിൽ നീളം കൂടിയതോ കുറഞ്ഞതോ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടിയാണ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് വലിയ ദൈവഭാഗ്യമാണ് ഇപ്പൊ ഈ അഞ്ച് വിരലിന് പോലെ ആറാമതൊരു ഉണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് വിഷമിക്കും കുഞ്ഞ് ആദ്യം പ്രസവിച്ചു വരുമ്പോൾ അല്ലെ ചെറിയ കാര്യമാണെങ്കിൽ പോലും അതുകൊണ്ട് അങ്ങനെ പോലും ഭവിക്കാതെ സ്വന്തമായിട്ട് നമുക്കെന്ന് ജനിക്കുന്ന കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനോ ആരോഗ്യവതിയായിരിക്കണം അതിലപ്പുറത്ത് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മുടെ കുഞ്ഞ് നമ്മളെ പോലെ ഇരിക്കുകയുള്ളൂ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ആരോഗ്യമുള്ളതായിരിക്കും സോ കതിരന്മേൽ വളം വയ്ക്കരുത് ദയവ് ചെയ്ത് നല്ല ഗർഭിണികൾ നല്ലോണം നല്ല ഫുഡ് കഴിച്ചാൽ കുഞ്ഞും നന്നായിരിക്കും ജനിക്കുമ്പോൾ ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കും സോ ആരോഗ്യമുള്ള കുട്ടികൾ എല്ലാവർക്കും ജനിക്കാൻ ദൈവപ്രാപ്തി ഉണ്ടാവട്ടെ അല്ലാതെ കുഞ്ഞിനോട് ഒരു വും കാണിക്കട്ടെ നിറത്തിന്റെ ബേസിസിലോ നീളത്തിന്റെ ബേസിസിലോ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ തന്നെ പ്രസവിച്ചു അതാണ് കുഞ്ഞ് ആരോഗ്യം ഉണ്ടെങ്കിൽ അത് മാത്രം മതി താങ്ക് യു ഡോക്ടർ എനിക്ക് തോന്നുന്നു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ എപ്പിസോഡിലൂടെ ഡോക്ടർ പറഞ്ഞു തന്നു ഇത് എനിക്ക് സംശയങ്ങൾ മാറിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു വെരി മച്ച് ലൈഫ് ബീറ്റ്സിൽ ഇനി അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കാണാം ബൈ ഹോസ്പിറ്റൽ ബൈസ്പിറ്റൽ Dr. Sweetie, Chairman, Managing Director, and Chief Gynecologist. Advanced Keyhole Surgeries for all gynecology and infertility related problems. Infertility treatment for couple. Painless normal delivery. Laser treatment for skin problems. Combo Gym. Post delivery guidance. Scientific cancer detection and protection. And systematic weight loss treatment. Punarjani Hospital. Gynecology, Infertility, and Laparoscopic Center. Aksharavidi, Peta Trivandrum 24. Phone. 471 2476 45959